അസ്സലാമു അലൈക്കും. മിദാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നവാബി ഷവായിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കാൽ കപ്പ് ഡാൽഡ എടുത്തിട്ടുണ്ട്. അതൊരു ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഉരുകി വരുമ്പോഴത്തേക്കും ഒരു മുക്കാൽ കപ്പില് നമുക്ക് കാഷ്യൂവും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. നമ്മള് കാഷ്യൂ മുന്തിരിയും കോരി മാറ്റിയ ഡാൽഡയിലേക്ക് നമുക്ക് കുറച്ച് കുനാഫ സേമിയ ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വേണം നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ഇട്ടു കൊടുക്കും. ചൂടായ പാനിലേക്ക് ഒന്നര കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ചൂടായ പാലിലേക്ക്, ചെറിയ ചൂടായ പാലിലേക്കാണ് ഞാൻ ഈ പാൽപ്പൊടി ഇട്ടു കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽപ്പൊടി എടുത്ത അതേ കപ്പിന് അരക്കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് തിളച്ച് മറിയണ്ട, ഇത് നല്ലതുപോലെ ഒന്ന് കുറുകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് തുള്ളി വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ സിംഗിൾ ആയിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് കാഷ്യൂ നട്സ് ഞാൻ കോരി മാറ്റിയിട്ടുണ്ടായിരുന്നു, അപ്പൊ അതും കൂടി ഇതിന്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറോളം ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. നവാബി ഷവായി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടായിരിക്കും ഇത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, കമൻറ്റ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.